നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ഏകദേശം തയ്യാറായിട്ടുണ്ട്. പട്ടികയിൽ കുറച്ച് പ്രമുഖരെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് സാങ്കേതികമായി പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊക്കെ നോക്കി കാണേണ്ടതാണ്. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റതിൽ തമ്പാനൂർ രവി, എ ടി ജോർജ്, പാലോട് രവി തുടങ്ങിയ പ്രമുഖരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇനിയും പൊളിച്ചെഴുത്തുകൾക്ക് സാധ്യതയുണ്ട്. കാര്യം കോൺഗ്രസ് ആണ് പാർട്ടി. അവസാന ഘട്ടത്തിൽ നേരത്തെ പഴയ വീഞ്ഞുകൾ തന്നെ പുതിയ കുപ്പിയിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, മൂന്ന് സിറ്റിംഗ് എം എൽ എമാരെ നിലനിർത്താനായിട്ടും ഇവർക്ക് പകരക്കാരെ ഇല്ല. ബാക്കിയുള്ള 8 മണ്ഡലങ്ങളിൽ മൊത്തം 11 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തിരുവനന്തപുരം ജില്ലയെന്ന് പറയുന്നത്. പാറശാല മുതൽ വർക്കല വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ 11 മണ്ഡലങ്ങൾ. ഈ 11 മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യത്തത് പാറശാല മണ്ഡലമാണ്. കഴിഞ്ഞ തവണ എ ടി ജോർജ് എന്ന കോൺഗ്രസ് നേതാവ് മത്സരിച്ച് തോറ്റ സ്ഥലമാണ്. ഇവിടെ ഇക്കുറി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥികളായിട്ട് 2 പേരുകളാണ് നിലവിൽ പരിഗണിക്കുന്നത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അൻസജിത റസലിനെയും ഡി സി സി പ്രസിഡന്റായ നെയ്യാറ്റിൻകര സനലിനെയുമാണ് പാറശാല മണ്ഡലത്തിൽ ഇക്കുറി സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്നവർ. ഇതിനുശേഷം നെയ്യാറ്റിൻകരയിലേക്ക് വന്നാൽ നെയ്യാറ്റിൻകര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി വരെ ഇടതുപക്ഷത്തിന്റെ ആർ സെൽവരാജ് ജയിച്ച മണ്ഡലമാണ്. 2011 ടി എം ജേക്കബിന്റെ അകാല വിയോഗത്തിലാണ് അപ്രതീക്ഷിതമായി ഉമ്മൻചാണ്ടി സർക്കാർ നൂൽപ്പാലത്തിലേറിയ ഒരു സാഹചര്യത്തിൽ ഒരു അത്ഭുതം പോലെ സെൽവരാജ് സി പി എം വിടുന്നു, കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു, വീണ്ടും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ പകരം വീട്ടി ഈ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചു. ഈ മണ്ഡലത്തിൽ ഇക്കുറിയും ഇടതുപക്ഷ ഭാഗത്ത് നിന്ന് വന്ന സെൽവരാജിനെ തന്നെയാണ് പ്രാഥമികമായി പരിഗണിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാനായ സോളമൻ അലക്സിനെയും ഇക്കുറി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ രജീഷ് ചന്ദ്രദാസ് എന്ന വ്യക്തിയുമാണ്, കോൺഗ്രസിന്റെ കെ പി സി സി അംഗം കൂടിയായ രജീഷ് ചന്ദ്രദാസിനെയും കൂടിയാണ് ഇക്കുറി നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്ന കോവളം മണ്ഡലത്തിൽ ഇക്കുറി മാറ്റങ്ങൾ വേണ്ട, വിൻസെന്റ് എം എൽ എ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ മണ്ഡലത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളെ ആരെയും പരിഗണിക്കുന്നില്ല. കഴിഞ്ഞ തവണ ജമീല പ്രകാശത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ മണ്ഡലം കോൺഗ്രസിന്റെ വിൻസെന്റിലൂടെ പിടിച്ചെടുക്കുന്നത്. ആ വിൻസെന്റിന് ഒരിക്കൽ കൂടി ആ മണ്ഡലത്തിൽ സാധ്യത അല്ലെങ്കിൽ ചാൻസ് കൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്ന കാട്ടാക്കട മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സ്പീക്കറായിരുന്ന എൻ ശക്തനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇക്കുറി ഈ മണ്ഡലത്തിൽ പുതുമുഖത്തിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ പുതുമുഖമായി എത്തിയ ഐ ബി സതീഷാണ് ഇവിടെ നിന്ന് ജയിച്ചു കയറിപ്പോയത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഐ ബി സതീഷിന്റെ ഇപ്പോഴത്തെ എം എൽ എ എന്നുള്ള നിലയിലെ അദ്ദേഹത്തിന് കിട്ടിയ ആ ജനകീയത കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു പുതുമുഖത്തെ കളത്തിലിറക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇവിടെ എം മണികണ്ഠൻ എന്ന കോൺഗ്രസ് നേതാവിനെയും പഴയ യുവജനക്ഷേമ ബോർഡിൽ അംഗമായിരുന്ന ആർ വി രാജേഷിനെയും ഒപ്പം ഐ എൻ ഡി സി നേതാവായ മലയങ്കീഴ് വേണുഗോപാലിനെയും പരിഗണിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ജാതിമത സമവാക്യങ്ങൾ മുൻനിർത്തി ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവ് ആരാണോ അവരെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നിരുന്നാൽ കൂടിയും ശക്തൻ വളരെ ശക്തമായി തന്നെ മാറ്റുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ കൂടി തനിക്ക് മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന കാര്യം ശക്തൻ നേതൃത്വത്തെ അറിയിച്ച സാഹചര്യത്തിൽ അവിടെയും പ്രതിസന്ധി രൂക്ഷമാണ്. ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അത് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ തീരുമാനിക്കും എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇതിനുശേഷം അരുവിക്കര മണ്ഡലം ഇക്കുറി ശബരിനാഥൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥികളെയും അവിടെ പരിഗണിക്കുന്നില്ല. നിലവിൽ സിറ്റിംഗ് സീറ്റാണ്. അച്ഛൻ ജി കാർത്തികേയന്റെ അകാല വിയോഗത്തെ തുടർന്നാണ് 2011 നിയമസഭയുടെ ഏറ്റവും അവസാനം ഒരു 1.5 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ശബരിനാഥൻ അപ്രതീക്ഷിതമായി അച്ഛന്റെ പിന്മുറക്കാരനായി ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയും ജയിച്ചു കയറുന്ന ഒരു സാഹചര്യവുമുണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് അരുവിക്കര മണ്ഡലത്തെ കോൺഗ്രസിനൊപ്പം നിലനിർത്തിയത്. അതുകൂടി പരിഗണിച്ചാണ് ഒരു തവണ കൂടി ശബരിനാഥൻ എന്ന യുവ നേതാവ് തന്നെ അരുവിക്കരയിൽ മത്സരിക്കട്ടെ എന്ന തീരുമാനം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ളത്. അവിടെ വലിയ വിജയ സാധ്യത തന്നെ പാർട്ടി ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം മറ്റ് അലിഗേഷൻ ഒന്നുമില്ലാത്തതിനാൽ അരുവിക്കര മണ്ഡലം തിരുവനന്തപുരത്തിലെ ഒരു സേഫ് മണ്ഡലമായിട്ടാണ് നിലവിൽ കോൺഗ്രസ് വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വന്നാൽ, വട്ടിയൂർക്കാവ് മണ്ഡലം എല്ലാവർക്കും അറിയാം
മേയർ ബ്രോ വി കെ പ്രസാദിനെ എതിരാര് എന്നുള്ള ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് ഒരു ശക്തമായ ഉത്തരം കോൺഗ്രസ് നേതൃത്വം ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും ഇവിടെ പരിഗണിക്കുന്ന രണ്ട് പേരുകളിലൊന്ന് യുവ നേതാവായ പി സി വിഷ്ണുനാഥൻ ഒപ്പം ജെ എസ് അഖിൽ എന്ന യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്ററുമാണ് ജെ എസ് അഖിലിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ കോൺഗ്രസിന്റെ പല പ്രമുഖരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നറുക്ക് ജെ എസ് അഖിലിന് തന്നെ വീണേക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ജെ എസ് അഖിലിന് ഒരുപക്ഷെ ഒരു യൂത്തിന്റെ പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് തന്നെ വി കെ പ്രശാന്ത് പോലൊരു യുവ നേതാവിനെ നേരിടാൻ ജെ എസ് അഖിൽ പ്രാപ്തനാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുവേണ്ട കഴിവുണ്ട് എന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് എന്തായാലും മാറ്റങ്ങൾ വരാം ഇത് അന്തിമ തീരുമാനമല്ല ഇപ്പോൾ പ്രാഥമികമായി ഐശ്വര്യ കേരള യാത്ര ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് എന്തായാലും വട്ടിയൂർക്കാവ് കഴിഞ്ഞ് കഴക്കൂട്ടത്തേക്ക് വന്നാൽ കഴക്കൂട്ടത്തേക്ക് വന്നാൽ ഇക്കുറി നാല് സ്ഥാനാർത്ഥികളെയാണ് ഈ മണ്ഡലത്തിൽ പരിഗണിക്കുന്നത് നാല് സ്ഥാനാർത്ഥികൾ എന്നാൽ ഏറ്റവും പ്രാഥമികമായി അവിടെ നേരത്തെ പേര് പരിഗണിച്ചിരുന്നത് എസ് എസ് ലാൽ എന്ന പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവിനെയായിരുന്നു എന്നാൽ പ്രാദേശികമായി ഈ വിഷയത്തിൽ വലിയ എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ എസ് എസ് ലാലിന്റെ പേര് കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം വർക്കലയിൽ മത്സരിക്കണമെന്ന ആവശ്യം നേതൃത്വത്തെ അറിയിച്ച പശ്ചാത്തലത്തിൽ എസ് എസ് ലാലിനെ വർക്കലയിലേക്ക് പരിഗണിക്കാനാണ് സാധ്യത കഴക്കൂട്ടത്ത് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ല വലിയ ജനകീയ പ്രതിഷേധം ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയാണ് എസ് എസ് ലാലിനെ മണ്ഡലത്തിൽ നിന്ന് മാറ്റുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നൽകുന്നൊരു വിവരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ മുൻ എം എൽ എ കഴിഞ്ഞ മൂന്ന് തവണ അവിടെ ജയിക്കുകയും കഴിഞ്ഞ വർഷം തോൽക്കുകയും ചെയ്ത എം എ വാഹിദിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറിയായ എം എസ് അനിൽകുമാറിന്റെ പേര് പരിഗണിക്കുന്നുണ്ട് ഒപ്പം ജെ എസ് അഖിലിനെയുമാണ് ഇക്കുറി കഴക്കൂട്ടം മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിശ്ചയിച്ചിട്ടുള്ള പേരുകൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെ അത് നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വന്നാൽ മൂന്ന് പേരുകളിലേക്ക് ചുരുങ്ങുന്നുണ്ട് അതായത് പാലോട് രവിയെ പോലൊരു പ്രമുഖന് ഇക്കുറി സീറ്റില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പാലോട് രവിക്ക് പകരമായിട്ട് നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇക്കുറി പരിഗണിക്കുന്നത് ആനാട് ജയൻ എന്ന സ്ഥാനാർത്ഥിയെയും ഒപ്പം മുൻ യുവജനക്ഷേമ ബോർഡ് അംഗമായ പി എസ് പ്രശാന്ത് ബി ആർ എം ഷെരീഫ് എം എ വാഹിദ് എന്നിവരെയും ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം ഈ എം എ വാഹിദും പാലോട് രവിയും ഇപ്പോൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നൊരു സാഹചര്യമുള്ളതിനാൽ ഇടഞ്ഞു നിൽക്കുന്നുണ്ട് കാര്യം ഇവർ രണ്ടുപേരും ഏകദേശം കഴക്കൂട്ടം മണ്ഡലം ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കുത്തകയായിരുന്നു പാലോട് രവിയുടെ കുത്തകയായിരുന്നു നെടുമങ്ങാട് മണ്ഡലം ഏകദേശം വാഹിദ് നാല് തവണ ഇവിടെ മത്സരിച്ചെങ്കിൽ പാലോട് രവി ഏഴ് തവണയാണ് നെടുമങ്ങാട് മത്സരിച്ചത് രണ്ടുപേരും എ ഗ്രൂപ്പിനോട് അതിശക്തമായി തന്നെ ഈ സീറ്റ് വേണമെന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ബി ആർ ഷെരീഫിനെ പോലുള്ള കോൺഗ്രസിന്റെ വക്താവായ ആളും കെ പി സി സി അംഗമായ ആളും ഇക്കുറി മത്സരരംഗത്തേക്ക് വരുമെന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതാക്കന്മാരെ ഉദ്ധരിച്ച് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇതിനുശേഷം വാമനപുരം മണ്ഡലത്തിലേക്ക് വന്നാൽ വാമനപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ശരത്ചന്ദ്ര പ്രസാദ് മത്സരിച്ച് തോറ്റ സീറ്റാണ് അത് ഐ ഗ്രൂപ്പിന്റെ സീറ്റ് കൂടിയാണ് ഐ ഗ്രൂപ്പിൽ കഴിഞ്ഞ തവണ ഇവിടെ രമണി പി നായരെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് രമണി പി നായർ എന്നാൽ രമണി പി നായരെ അവഗണിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായ ശരത്ചന്ദ്ര പ്രസാദ് ഇവിടെ മത്സരിക്കാനെത്തിയതും ഇവിടെ തോറ്റ് ഡി കെ മുരളി ജയിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായതും അവിടെ ഇടതുപക്ഷത്തിനെതിരെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു അതിന്റെ സാഹചര്യത്തിലാണ് കോലിയക്കോട് കൃഷ്ണൻ നായരെ മാറ്റി ഡി കെ മുരളിയെ മത്സരിക്കാനായി സി പി എം രംഗത്തിറക്കിയത് പക്ഷേ ആ നെഗറ്റീവ് ആനുകൂല്യത്തെ മുതലെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല ശരത്ചന്ദ്ര പ്രസാദിനെ കൊണ്ടുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മണ്ഡലം കൈവിട്ടു പോയി എന്നുള്ള ആക്ഷേപം ശക്തമാണ് ഇക്കുറി ആനാട് ജയനും രമണി പി നായരുമാണ് ഇവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ രമണി പി നായർക്ക് തന്നെയാണ് സാധ്യത കൂടുതലെന്നാണ് ഏറ്റവും ഒടുവിലെ റൌണ്ടിലേക്ക് പോകുമ്പോൾ പോലും നേതാക്കന്മാർ പോലും വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം എന്നിരുന്നാൽ കൂടിയും ആനാട് ജയനും ഈ മേഖലയിൽ മത്സരിച്ചേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ നിലനിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് നേരെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വന്നാൽ ആറ്റിങ്ങൽ മണ്ഡലം എക്കാലത്തും ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സേഫ് മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ ഇക്കുറി പ്രമുഖരെ ആരെങ്കിലും കളത്തിലിറക്കി തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് യു ഡി എഫിന്റെ ഒരു ആഗ്രഹം അത്തരത്തിൽ പന്തളം സുധാകരനെയാണ് ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ചിറയെങ്കിലും ആറ്റിങ്കിലുമാണ് എസ് സി മണ്ഡലമായി പരിഗണിക്കപ്പെടുന്നത് കാലാകാലങ്ങളായി ഇത് എസ് സി മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ നിലവിൽ ബി സത്യനാണ് ഇവിടുത്തെ എം എൽ എ അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറാണ് ഇദ്ദേഹത്തിനെതിരെ നിലവിൽ പന്തളം സുധാകരനെ കളത്തിലിറക്കാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് പരിചിത മുഖമാണ് വക്താവാണ് അദ്ദേഹത്തെ കളത്തിലിറക്കി ഈ മണ്ഡലം പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായ അനൂപിനെ കൂടി ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരെ ഉദ്ധരിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടൊപ്പം ചെറിയങ്കിഴ് മണ്ഡലത്തിലേക്ക് വന്നാൽ
രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി ചിറയൻകീഴ് എസ്സി മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. അത് കെ എസ് ഗോപകുമാർ എന്ന കെ പി സി സി അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവായ എസ് എം ബാലുവിനെയുമാണ് ഈ മണ്ഡലത്തിലേക്ക് ഇക്കുറി രണ്ട് സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നത്. എന്തായാലും നിലവിൽ സിറ്റിംഗ് ഇടതുപക്ഷത്തിന്റെ സീറ്റാണ്. പുതുമുഖങ്ങളായിട്ടുള്ള രണ്ടുപേരെ മത്സരിപ്പിച്ചാൽ അവിടെ സാധ്യതയുണ്ട് എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ. നേരെ വർക്കലയിലേക്ക് പോയാൽ വർക്കലയിൽ ഇക്കുറി അതിശക്തമായ പോരാട്ടമാണ് വി എസ് ജോയിക്ക് നൽകാൻ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. കാര്യം നാല് തവണ തുടർച്ചയായിട്ട് വർക്കല കഹാർ ജയിച്ചൊരു മണ്ഡലമായിരുന്നു. ഈ മണ്ഡലത്തിലാണ് പുതുമുഖത്തെ ഇറക്കി ഇടതുപക്ഷം കഴിഞ്ഞ തവണ പിടിച്ചെടുത്തത്. വി എസ് ജോയിയെ പോലുള്ള ഒരു പ്രാദേശിക നേതാവിനെ ഇറക്കി വളരെ ശക്തമായ മത്സരത്തിനൊടുവിലാണ് വർക്കല കഹാറിനെ അട്ടിമറിച്ച് ജോയ് നിയമസഭയിലേക്ക് പടിയേറിയത്. ഈ മണ്ഡലത്തിൽ ഇക്കുറി ശരത്ചന്ദ്ര പ്രസാദിനെയാണ് പ്രമുഖ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വർക്കല കഹാർ, ബി ആർ എം ഷെരീഫ്, എസ് എസ് ലാൽ തുടങ്ങിയവരെയും ഈ മണ്ഡലത്തിലും പരിഗണിക്കുന്നുണ്ട്. ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്ക് വേണം ഈ മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കാനെന്നാണ് കോൺഗ്രസിൽ ഒരു പൊതുവികാരം. പൊതുവെ ജാതി മത സന്തുലിതാവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന കോൺഗ്രസ് ഇത്തരത്തിലാണ് വർക്കല മണ്ഡലത്തിൽ ഈഴവ ക്യാൻഡിഡേറ്റിനെ പരിഗണിച്ച് അത് ഈഴവർക്ക് മെജോറിറ്റി വോട്ടുള്ള ഒരു പ്രദേശമാണെന്നാണ് നേതാക്കന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കുറി വർക്കല കഹാറിനെ ഒഴിവാക്കി ഒരു എസ് എൻ ഡി പി കാൻഡിഡേറ്റിനെ അവിടെ മത്സരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും ഏറ്റവും ഒടുവിലെ രണ്ട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം സിറ്റിയാണ്. തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്കുറി വി എസ് ശിവകുമാറിന് എതിരായിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നില്ല. ശിവകുമാർ ഇടഞ്ഞാൽ അത് എൻ എസ് എസ് ഇടയുന്നതാണെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി വി എസ് ശിവകുമാറിനെ മാത്രം അവിടെ മത്സരിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണ് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും മറ്റു പേരുകളൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. നേരത്തെ തന്നെ വിജയസാധ്യതയുള്ള ഏക കാൻഡിഡേറ്റ് ശിവകുമാർ മാത്രമാണ്. എന്നിരുന്നാലും സിറ്റിംഗ് സീറ്റിൽ ഇനിയൊരു മാറ്റം വരുത്തണ്ട. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും വിജയം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും വലിയ സസ്പെൻസ് നിലനിൽക്കുന്നത് നേമം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളമാണ്. നേമം മണ്ഡലത്തിൽ ആരെ മത്സരിക്കണമെന്ന് സംബന്ധിച്ച് ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതായത് നേമത്തെക്കുറി വിജയൻ തോമസും ജി വി ഹരി ഉൾപ്പെടെയുള്ള രണ്ടുപേർ സജീവമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേരും മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ ആക്റ്റീവായി ഓരോ പരിപാടികളിൽ ഇടപെടുന്നുണ്ട്. വിജയൻ തോമസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് തവണയായി ഇപ്പോൾ മത്സരിപ്പിക്കാം ഇപ്പോൾ മത്സരിപ്പിക്കാം എന്ന പ്രതീക്ഷ നൽകി പറ്റിച്ചൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹവും ഇക്കുറി അവിടെ സ്ഥാനാർത്ഥിയാണെന്ന് ഏകദേശം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങളിലെല്ലാം സജീവമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തായാലും തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പട്ടികയിൽ ഒരു ഏകദേശ ചിത്രം ഇതാണ്. ഇതിൽ മാറ്റം വരാം. പക്ഷേ ഇപ്പോൾ വളരെ സജീവമായി പരിഗണിക്കുന്ന ഈ പട്ടികയിൽ നിന്ന് പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഇക്കുറി തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ കേവലം മൂന്ന് സീറ്റ് മാത്രം നേടാനായതിൽ നിന്ന് ഒരു എട്ട് സീറ്റെങ്കിലും പിടിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു പ്രാഥമിക പട്ടിക ഇപ്രകാരമാണ് നേതൃത്വം പരിഗണിക്കുന്നതെന്നാണ് നേതാക്കളെ ഉദ്ധരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.